മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിന് നല്ല സന്തോഷവും ശരീരത്തിന് നല്ല ആരോഗ്യവും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവർ, ഇന്നത്തെ ക്ലാസ്സിൽ നാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട ഷിഹാബ് ചോറ്റൂരിനെ പറ്റിയാണ്. അതായത്, വിശ്വാസികളായ നാം ഷിഹാബ് ചോറ്റൂരിൽ നിന്ന് പകർത്തേണ്ടുന്ന നാല് കാര്യങ്ങൾ, ഫോർ ക്വാളിറ്റീസ്, നാല് കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നാം പറയുന്നത്. നമുക്കറിയാം ആരാണ് ഷിഹാബ് ചോറ്റൂർ എന്ന്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ഷിഹാബ് ചോറ്റൂർ. വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനായി മലപ്പുറത്തു നിന്നും മക്കയിലേക്ക് കാൽനടയായി പുറപ്പെട്ട ഷിഹാബ് ചോറ്റൂർ വളരെ പെട്ടെന്നായിരുന്നു വിശ്വാസികളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചത്, വിശ്വാസികളുടെ ആവേശമായി മാറിയത്. ഇക്കഴിഞ്ഞ ജൂൺ മാസം 2-ാം തീയതി തൻ്റെ സ്വഭവനത്തിൽ നിന്ന് യാത്ര ആരംഭിച്ച ഷിഹാബ് ചോറ്റൂർ ഇന്ന് 109 ദിവസം പിന്നിടുമ്പോൾ അദ്ദേഹം എത്തി നിൽക്കുന്നത് ഏതാണ്ട് 2800 കിലോമീറ്റർ പിന്നിട്ടുകൊണ്ട് പഞ്ചാബ് സ്റ്റേറ്റിലെ ഫിരോസ്പൂരിലെ മക്കു എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. നമുക്ക് ധാരാളം കാര്യങ്ങൾ ഈ 30-കാരനായ ഈ ചുറുചുറുക്കുള്ള ഷിഹാബ് ചോറ്റൂരിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമതായി പറയുന്നത്, ഒപ്റ്റിമിസ്റ്റിക്. ഷിഹാബ് നിശ്ചയദാർഢ്യമുള്ളവനാണ്, ഒപ്റ്റിമിസ്റ്റിക്കാണ്. തൻ്റെ ദീർഘകാല അഭിലാഷമാണ് എനിക്ക് നടന്നുകൊണ്ട് ആ വിശുദ്ധമായ പുണ്യഭൂമിയിൽ എത്തിച്ചേരുകയും പരിശുദ്ധ ഹജ്ജും ഉംറയും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്ന് സിയാറത്ത് ചെയ്യുകയും ചെയ്യണമെന്ന് അദ്ദേഹത്തിൻ്റെ ദീർഘകാല സ്വപ്നമാണ്. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്ത ആദവനാട് സ്വദേശിയായ ഷിഹാബ് ചോറ്റൂര് ഇൻഷാല്ലാ ഞാൻ കാൽനടയായി ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ പല ആളുകളും അത് വിശ്വസിച്ചില്ല, നിനക്ക് ഭ്രാന്തുണ്ടോ എന്നാണ് തൻ്റെ സുഹൃത്തുക്കളുടെ പോലും ചോദ്യം. ഇന്ന് കരവ്യോമ ജല ഗതാഗത സംവിധാനങ്ങൾ വ്യാപകമായുള്ളപ്പോൾ ഇത്തരത്തിൽ കാൽനടയായി പോകുന്ന എന്തിനാണെന്ന് ഇത്തരം ചോദ്യങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ 8000 കിലോമീറ്റർ അകലെയുള്ള പുണ്യഭൂമിയിലേക്ക് നടന്നു തന്നെ പോകണമെന്നത് അദ്ദേഹത്തിൻ്റെ ഉറച്ച തീരുമാനമായിരുന്നു. ജൂൺ 2-ാം തീയതി ആരംഭിച്ച തൻ്റെ യാത്ര ഇന്ന് 3 മാസങ്ങൾ പിന്നിടുകയാണ്. ജൂൺ 2, ജൂലൈ 2 വരുമ്പോൾ 1 മാസം, ഓഗസ്റ്റ് 2, സെപ്റ്റംബർ 3 വരുമ്പോൾ 3 മാസം പിന്നിട്ട് വിശുദ്ധ ഭൂമിയിലേക്ക് അടുത്തടുത്തു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് ലഭിച്ചതുപോലെയുള്ള ആവേശകരമായ സ്വീകരണങ്ങളാണ് മറ്റിതര സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും അദ്ദേഹത്തിന് ലഭിച്ചു പോരുന്നത്. താൻ അറിയാത്ത, തന്നെ അറിയാത്ത നിരവധി ആളുകളാണ് അദ്ദേഹത്തിൻ്റെ യാത്രയിൽ കൂടെ കൂടുന്നതും പല രൂപത്തിലുള്ള സഹായവും സ്നേഹവും നൽകുന്നതും. തികച്ചും ആവേശകരമായ ഒരു അനുഭവമാണ്. എവിടെയും നിറഞ്ഞു നിൽക്കുന്നു, സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്നു. അതെല്ലാം ആ നിശ്ചയദാർഢ്യത്തിൻ്റെ റിസൾട്ടുകളാണ്. രണ്ടാമതായി നാം ഷിഹാബ് ചോറ്റൂരിൽ നിന്ന് പകർത്തേണ്ടുന്ന ഗുണം, സ്ട്രൈവിംഗ് ടുവാർഡ്സ് ഗോൾ, നമ്മുടെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി മുന്നേറുക. നാം വയ്ക്കുന്നത് ഒരു സ്റ്റെപ്പാവട്ടെ, നാം ആ ലക്ഷ്യത്തിലേക്ക് നടന്ന് അടുക്കുക എന്നാണ് ഷിഹാബ് ചോറ്റൂരിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്ലാനിലുള്ളത് മിനിമം 1 ദിവസം 25 കിലോമീറ്ററെങ്കിലും നടക്കുക എന്നതാണ്. ഓരോ സ്ഥലങ്ങളിലെയും സാഹചര്യം അനുസരിച്ചുകൊണ്ട്, എന്തിനേറെ പറയണം, പല സ്ഥലങ്ങളിലും പോലീസുകാർ എസ്കോർട്ടുണ്ടായിരുന്നു, ചില സമയങ്ങളിൽ അർദ്ധരാത്രി ആയിരുന്നു നടത്തം. അങ്ങനെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ലക്ഷ്യത്തിലേക്ക്, വിശുദ്ധ മക്ക എന്ന ഡെസ്റ്റിനേഷനിലേക്ക് നടന്നെത്താൻ, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ അദ്ദേഹം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഓരോ നാട്ടിലും 100 കണക്കിന് ആളുകളാണ് തക്ബീർ മുഴക്കിയും പുഷ്പവർഷം നടത്തിയും ഷിഹാബ് ചോറ്റൂരിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഷിഹാബ് എത്തുന്നിടത്തെല്ലാം ജനക്കൂട്ടങ്ങളാണ്. അജ്മീറിൽ ഷിഹാബിനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയെത്തി തടിച്ചുകൂടിയ ജനങ്ങളെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിച്ചാർജ് വരെ നടത്തുകയുണ്ടായി. ഷിഹാബ് അജ്മീറിൽ ഉണ്ടായിരുന്നപ്പോൾ ഹോട്ടൽ സുഹാസയിൽ തന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിച്ചേർന്ന 100 കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ കാണാൻ കഴിയാതെ നിരാശരായി മടങ്ങിയത്. അതുപോലെ ഷിഹാബ് അജ്മീർ ദർഗയിലെത്തിയപ്പോഴും, അറിയണം, മുൻകൂട്ടി അറിയിക്കാതെയാണ് അവിടെ എത്തിയതെങ്കിലും അവിടെ വളരെ വലിയ ജനത്തിരക്കായിരുന്നു കാണാൻ സാധിച്ചത്. ഈ രൂപത്തിലുള്ള വലിയ സ്വീകരണങ്ങളും സ്വീകാര്യതകളും ലോകമെമ്പാടുമുള്ള വിശ്വാസി ഹൃദയങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് തൻ്റെ ആ ഒരു ലക്ഷ്യം, വിശുദ്ധ ഹജ്ജ് എന്നുള്ള ആ ഒരു ലക്ഷ്യം, അതിനോടുള്ള ഐക്യദാർഢ്യമായിട്ടാണ് എല്ലാ ജനങ്ങളും ഷിഹാബ് ചോറ്റൂരിനെ വരവേൽക്കുന്നതും സ്വീകരിക്കുന്നതും യാത്ര അയക്കുന്നതുമൊക്കെ. അതൊക്കെ വിശ്വാസികളുടെ ഈമാനിൻ്റെ ഭാഗമാണ് എന്ന നിലയ്ക്കാണ്. നാം പറഞ്ഞല്ലോ, ലക്ഷ്യത്തിലേക്ക് നടന്നടക്കുകയാണ്, ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെന്ന്.
പല വിപരീതമായ സാഹചര്യങ്ങളും താണ്ടിയാണ് ശിഹാബ് ചോറ്റൂര് മുന്നേറുന്നത്. കനത്ത മഴയായിരുന്നു, അജ്മീർ വിട്ടതിന് ശേഷം കനത്ത മഴയായിരുന്നു. ആ മഴയൊക്കെ അതിജീവിച്ചുകൊണ്ട് അതുപോലെ നല്ല ചൂടുള്ള സ്ഥലങ്ങൾ, പഞ്ചാബിലെ പല സ്ഥലങ്ങളിൽ, രാജസ്ഥാനിലെ പല സ്ഥലങ്ങളിൽ നല്ല ചൂടുള്ള പ്രദേശങ്ങൾ, രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി എല്ലാ സ്ഥലകാല സാഹചര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് തൻ്റെ ലക്ഷ്യം, ആ ഒരു പുണ്യ ഭൂമിയിലേക്ക് എത്തണമെന്നുള്ള ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ശിഹാബ് ചോറ്റൂരിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തൻ്റെ ആ ഒരു ഗുണം നാം പഠിക്കേണ്ടതുണ്ട്. മൂന്നാമതായി ശിഹാബ് ചോറ്റൂരിൽ നിന്ന് പകർത്താനുള്ള ഗുണമെന്ന് പറയുന്നത് ഇഗ്നോറിങ് ക്രിട്ടിസൈസ്, വിമർശനങ്ങളെ അവഗണിക്കുക, വിമർശകർക്ക് നേരെ ആക്രമിക്കുകയല്ല വേണ്ടത്, വിമർശകർക്ക് നേരെ കുതിര കയറുകയല്ല വേണ്ടത്, അവർ അറിയാതെ അറിവില്ലാതെ പറയുന്നതാണ് എന്ന രൂപത്തിൽ അവരെ അവഗണിച്ചുകൊണ്ട്, അവരറിയാതെ പറഞ്ഞതാണ്, അവർ അറിയാതെ പ്രവർത്തിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ശിഹാബ് ചോറ്റൂര് വിമർശകരെ പോലും തന്നെ ആക്രമിക്കുന്ന, തനിക്കെതിരെ വാക്ക് ശരം കൊണ്ട് ഉപദ്രവിക്കുന്ന ശത്രുക്കൾക്ക് നേരെ സമാധാനത്തിന്റെ വാക്കുകൾ ഉപയോഗിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴിയുള്ള കുപ്രചരണങ്ങൾ വേറെ, അതല്ലാതെ ശിഹാബ് ചോറ്റൂരിനെ പറ്റി കരിവാരി തേൽക്കുന്ന പല രൂപത്തിലുള്ള ഫേക്ക് ന്യൂസുകളും പല പോസ്റ്റുകളും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞ് കവിയുമ്പോൾ ശിഹാബ് ചോറ്റൂർ അതിനെപ്പറ്റി തെറ്റായി ഒന്നും പ്രതികരിക്കുന്നില്ല. അതുപോലെ തന്നെ അജ്മീർ ദർഗയിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അജ്മീർ ദർഗയിലെ ഒരു പരിപാലകൻ തന്നോട് കാണിച്ച മോശമായ പ്രവൃത്തിയെ നല്ല രൂപത്തിൽ ലോകത്തിനു മുന്നേ കൃത്യമായി അവതരിപ്പിച്ചു കൊടുക്കാൻ ശിഹാബ് ചോറ്റൂര് ശ്രമിക്കുകയാണ്. ദ്വാ ചെയ്തുകൊണ്ടിരിക്കുന്ന ശിഹാബ് ചോറ്റൂരിന്റെ തലയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സേവകൻ ഒരു ആശീർവദിക്കുന്ന രൂപത്തിൽ തലയിൽ വയ്ക്കുമ്പോൾ ശിഹാബ് ചോറ്റൂരിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. നാച്ചുറലായി അദ്ദേഹം അത് തട്ടിമാറ്റുകയാണ് ഉണ്ടായത്. നാമും അംഗീകരിക്കുന്നു, നാച്ചുറലായി നാം ദ്വാ ചെയ്യുന്ന, നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് മറ്റൊരാൾ ശല്യം ചെയ്യാൻ വന്നാൽ അത് ആർക്കും സഹിക്കാൻ കഴിയുകയില്ല. അവിടെ അത്രയേ സംഭവിച്ചിട്ടുള്ളൂ. ഈ ഒരു വിഷയം പല ആളുകളും പല രൂപത്തിൽ തെറ്റായി പ്രചരിപ്പിച്ചുകൊണ്ട് ശിഹാബ് ചോറ്റൂരിനെതിരെ പല രൂപത്തിലുള്ള വിമർശനങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ നടത്തിയ പല ആളുകളുമുണ്ട്. ഇവിടെ നാം ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, ശിഹാബ് ചോറ്റൂർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹം തൻ്റെ ലക്ഷ്യം മാത്രം ആ പുണ്യഭൂമിയിലേക്ക് എത്തിച്ചേരുക, ആ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി അധ്വാനിക്കുകയാണ് ശിഹാബ് ചോറ്റൂർ. ഇനി അടുത്തതായി പറയുന്നു, ശിഹാബ് ചോറ്റൂരിൽ നിന്ന് നാലാമതായി നാം പകർത്തേണ്ടുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് ശിഹാബ് ചോറ്റൂര് മഹാന്മാരായ മഹത്തുക്കളുടെ മസാറുകൾ സന്ദർശിക്കുകയാണ്. അവിടുന്ന് അജ്മീർ എത്തിയപ്പോൾ മഹാനായ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി തങ്ങളവറുകളുടെ മസാറ് അവിടുന്ന് സിയാറത്ത് ചെയ്യുന്നു. ഇൻഷാല്ലാ ഇനി ബഗ്ദാദിന്റെ മണ്ണിലേക്ക് എത്തുമ്പോൾ മഹാനായ ഔസുല്ലാ ഷെയ്ഖ് അബ്ദുൽ ഖാദുൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ മക്ബറയും ശിഹാബ് ചോറ്റൂർ ഇൻഷാല്ലാ സിയാറത്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ശിഹാബ് ചോറ്റൂരിൽ നിന്ന് നാം അനുകരിക്കേണ്ട ഒരു കാര്യമാണ്. നാം വലിയ മസാറുകളിലേക്ക് അല്ലെങ്കിൽ ദീർഘദൂര യാത്രകളിലേക്ക് പോകുമ്പോൾ അതാ പരിസരങ്ങളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ വഴിമധ്യേയുള്ള ചെറിയ മറ്റ് മസാറുകൾ കൂടി, മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ മക്ബറകൾ കൂടി സന്ദർശിച്ചാൽ നാം പോകുന്ന യാത്രയ്ക്ക് വലിയ വറക്കത്തും അതൊരു സംരക്ഷണവുമായി മാറുമെന്നുള്ളതാണ്. നമുക്കറിയാം ശിഹാബ് ചോറ്റൂര് ഇതിനകം തന്നെ ദീർഘമായി സഞ്ചരിക്കേണ്ടുന്ന രാജ്യമായ ഇന്ത്യ, അതാ ഇന്ത്യയുടെ ബോർഡറിൽ കടക്കുകയാണ്. ഇനി രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ബോർഡറായ വാഗാ അതിർത്തിയിലേക്ക്, വാഗാ ബൗണ്ടറിയിലേക്ക് എത്തുകയാണ്. അങ്ങനെ പാകിസ്ഥാനിലേക്ക് കടക്കുന്നു, പിന്നെ ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ, അങ്ങനെ വിശുദ്ധമായ മക്കയിലേക്ക് എത്തിച്ചേരുന്ന ഈ റൂട്ട്, ഈ റൂട്ടിലുള്ള പല മക്ബറകളും സിയാർത്ത് ചെയ്യുമെന്ന് അറിയിക്കുകയുണ്ടായി. ഈ പറഞ്ഞ നാല് ക്വാളിറ്റികളും മഹത്തരമായ ഗുണമാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ആകണം ശിഹാബ് ചോറ്റൂരിന്റെ ഈ യാത്ര ലോകമെമ്പാടും വൈറലായി മാറിയത്, സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത്. അറബ് മാധ്യമങ്ങളിലടക്കം, സൗദി അറേബ്യയിലെ അഖ്ബാർ 24 എന്ന് പറയുന്ന മീഡിയയിലടക്കം, ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോവേഴ്സായുള്ള ഹറമീൻ എന്ന് പറയുന്ന ട്വിറ്റർ അക്കൗണ്ടിലടക്കം, ശിഹാബ് ചോറ്റൂരിന്റെ ഈ നടത്തവും കാൽനടയായുള്ള ഹജ്ജ് യാത്രയുമെല്ലാം വാർത്തയായി വന്നിരുന്നു. ലോകം അറിഞ്ഞു, വാർത്തകളിൽ, സോഷ്യൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. നാം ശിഹാബ് ചോറ്റൂരിനെ പറയുന്നതും ആ യാത്രയെ നാം അനുകൂലിക്കുകയും സ്വീകരണങ്ങൾ നൽകുകയും ചെയ്യുന്നത് നമുക്കും ഇൻഷാ അള്ളാ പുണ്യഭൂമികയിലേക്കെത്തണം.
നമുക്കും ഒരു വട്ടമെങ്കിലും ആ വിശുദ്ധ ഗേഹത്തിലേക്ക് എത്തിച്ചേരണമെന്നുള്ള ഉൽഗടമായ ആഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും വിശുദ്ധ മക്കയിലേക്ക് എത്തിച്ചേരാനും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നുകൊണ്ട് സിയാറത്തും ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇൻഷാല്ലാ മറ്റൊരു വിഷയമായി കാണാം. ഇത്തരത്തിലുള്ള അറിവുകൾ സ്ഥിരമായി നമ്മുടെ വാട്സപ്പിലേക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ബാക്ക് ടു ജെന്നയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള കമൻറ്റ് ബോക്സിലുള്ള ആ ലിങ്ക് വഴി നമുക്ക് ഇൻഷാല്ലാ നമ്മുടെ ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. മറ്റൊരു വിഷയമായി കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്. ബാക്ക് ടു ജെന്ന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.